ലോകം മുഴുവൻ ആരാധകരുള്ള ഒട്ടനവധി സൂപ്പർ ഹീറോകളെ സൃഷ്ടിച്ചവരാണ് ഡി സി കോമിക്സ്. പോപ്പുലാരിറ്റിയുടെ കാര്യത്തിലായാലും ഇനി ലാഭത്തിൻ്റെ കാര്യത്തിലായാലും ഡി സി കോമിക്സിൻ്റെ പരിസരത്ത് പോലും മാർവൽ കോമിക്സ് വരില്ല. എന്നാൽ സിനിമയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സ്ഥിതി നേരെ മറിച്ചാണ്. ആരും അറിയാതിരുന്ന വെറും ബി ഗ്രേഡ് സൂപ്പർ ഹീറോകളെ ഉപയോഗിച്ച് മാർവൽ ബില്യൺ കണക്കിന് ഡോളറുകൾ കളക്ഷൻ സൃഷ്ടിക്കുമ്പോൾ ഡി സി ചിത്രങ്ങൾ തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവസാനമായി പുറത്തിറങ്ങിയ ബ്ലാക്ക് ആദത്തിന് ഭേദപ്പെട്ട റിവ്യൂസാണ് പുറത്തു വന്നതെങ്കിൽ പോലും ചിത്രം ബോക്സ് ഓഫീസിൽ മൂക്കും കുത്തി വീണു. അവസാനം ഡി സി ചിത്രങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി ഡി സി മാർവലിന് സമാനമായി ഒരു സ്റ്റുഡിയോയായി രൂപപ്പെടുത്തുകയും ജെയിംസ് ഗണ്ണിനെയും പീറ്റർ സഫ്രാനെയും അതിൻ്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. ചുമതല ഏറ്റ ശേഷം ജെയിംസ് ഗൺ ഡി സി സ്റ്റുഡിയോസിന് വേണ്ടി ഒരു 10-year പ്ലാൻ മുന്നോട്ട് വെച്ചു. അതിൻ്റെ ഭാഗമായി പുറത്തിറങ്ങാൻ പോകുന്ന ഏതാനും ചിത്രങ്ങളുടെയും സീരീസുകളുടെയും വിവരങ്ങൾ അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വെളിപ്പെടുത്തുകയുണ്ടായി. ജെയിംസ് ഗൺ മുന്നോട്ട് വെച്ച ഡി സിയുവിൻ്റെ ആദ്യ അധ്യായത്തിൻ്റെ പേരാണ് ഗോഡ്സ് ആൻഡ് മോൺസ്റ്റേഴ്സ്. അതിൻ്റെ ഭാഗമായി പുറത്തു വരുന്ന ചലച്ചിത്രങ്ങളുടെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ ചിത്രമാണ് സൂപ്പർമാൻ ലെജസി. ഡി സിയുവിൻ്റെ ആദ്യ സൂപ്പർമാൻ ചിത്രമായിരിക്കും സൂപ്പർമാൻ ലെജസി എന്ന ഈ ചിത്രം. ഈ ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ജെയിംസ് ഗൺ തന്നെയാണ്. എന്നാൽ ഇത് സൂപ്പർമാൻ്റെ ഒരു ഒറിജിൻ സ്റ്റോറി അല്ലായിരിക്കുമെന്നാണ് വിവരം. പകരം സൂപ്പർമാൻ തൻ്റെ പവറുകളും മനുഷ്യനായുള്ള ജീവിതവും ഒന്നിച്ചു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാകും ഈ ചിത്രത്തിൽ കാണിക്കുക. ഹെൻറി കാവിൽ ആവില്ല ഈ ചിത്രത്തിൽ സൂപ്പർമാനായി എത്തുക. പകരം യുവതാരങ്ങളിൽ ആരെങ്കിലും ആയിരിക്കും സൂപ്പർമാനായി പരിഗണിക്കാൻ സാധ്യതയുള്ളത്. രണ്ടാമത്തെ ചിത്രമാണ് ദി അതോറിറ്റി. ഡി സി കോമിക്സിൻ്റെ കീഴിൽ വരുന്ന വൈൽഡ് സ്റ്റോൺ കോമിക്സിലെ അധികം അറിയപ്പെടാത്ത ഒരു സൂപ്പർ ഹീറോ ഗ്രൂപ്പായ അതോറിറ്റിയെക്കുറിച്ചുള്ള ചിത്രമാണ് ഇത്. ഡി സി സിനിമകളിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ വിഭാഗം സൂപ്പർ ഹീറോകളെ ഇതുവഴി ആരാധകർക്ക് കാണാനാകും. മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കുമെന്ന തത്വത്തിൽ വിശ്വസിച്ചിരിക്കുന്നവരാണ് ദി അതോറിറ്റി എന്ന സൂപ്പർ ഹീറോ ഗ്രൂപ്പ്. അടുത്ത ചിത്രമാണ് ദി ബ്രേവ് ആൻഡ് ബോൾഡ്. നിലവിൽ റോബർട്ട് പാറ്റിൻസന്റെയും ബെന്നഫ്ലെക്സിൻ്റെയും ബാറ്റ്മാൻമാർ ഡി സി ചിത്രങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അതിൽ ബെന്നഫ്ലെക്സിൻ്റെ ബാറ്റ്മാനെ അവസാനമായി കാണാൻ സാധിക്കുന്ന ചിത്രം ചിലപ്പോൾ അക്വാമാൻ്റെ രണ്ടാം ഭാഗമായിരിക്കും. റോബർട്ട് പാറ്റിൻസന്റെ ബാറ്റ്മാൻ ചിത്രങ്ങൾ ഡി സി എൽസ്വേർഡ് മൂവീസ് എന്ന പേരിലായിരിക്കും ഇനി പുറത്തിറങ്ങാൻ പോകുന്നത്. അവയിൽ നിന്നൊക്കെ തീർത്തും വ്യത്യസ്തമായ ഒരു പുതിയ ബാറ്റ്മാനെ ഡി സി യൂണിവേഴ്സിലേക്ക് അവതരിപ്പിക്കുന്ന ചിത്രമാണ് ദി ബ്രേവ് ആൻഡ് ബോൾഡ്. റോബിൻ എന്ന കഥാപാത്രത്തിനെ ഉൾപ്പെടുത്തി ബാറ്റ് ഫാമിലിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു ചിത്രമായിരിക്കും ഇത്. കോമിക്സിൽ ഒരുപാട് പേർ റോബിൻ്റെ സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ട്. ബ്രൂസ് വെയ്നിൻ്റെയും താലിയ അൽ ഗുല്ലിൻ്റെയും മകനായ റോബിനെയാകും ഡി സി ദി ബ്രേവ് ആൻഡ് ബോൾഡ് എന്ന ചിത്രത്തിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അടുത്ത ചിത്രമാണ് സൂപ്പർ ഗേൾ ദി വുമൺ ഓഫ് ടുമാറോ. ടോം കില്ലിൻ്റെ 2021 മുതൽ 22 വരെ പുറത്തിറങ്ങിയ സൂപ്പർ ഗേൾ കോമിക്സിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ലൈവ് ആക്ഷൻ ചിത്രമായിരിക്കും സൂപ്പർ ഗേൾ ദി വുമൺ ഓഫ് ടുമാറോ. സൂപ്പർമാൻ്റെ കസിനായ കാരാസോൾ എല്ലിനെ കേന്ദ്രീകരിച്ചാണ് സൂപ്പർ ഗേളിൻ്റെ കഥ പുരോഗമിക്കുന്നത്. ക്ലാർക്കൻ്റ് എന്ന സൂപ്പർമാൻ ഭൂമിയിൽ സ്നേഹനിധിയായ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മകനായിട്ടാണ് വളർന്നതെങ്കിൽ സൂപ്പർ ഗേൾ തൻ്റെ ചുറ്റിലുമുള്ള ഓരോരുത്തരായി മരിക്കുന്നത് കണ്ടാണ് തൻ്റെ 14-ാമത്തെ വയസ്സ് വരെ വളർന്നത്. തീർത്തും വ്യത്യസ്തമായ ജീവിതം നയിച്ച ഈ നായികയുടെ കഥയാകും സൂപ്പർ ഗേൾ ദി വുമൺ ഓഫ് ടുമാറോ എന്ന ചിത്രത്തിൽ പറയുക. അഞ്ചാമത്തെ ചിത്രമാണ് സ്വാം തിങ്. ഡാർക്ക് മൂഡിലുള്ള ഒരു ഹൊറർ ചിത്രമാകും സ്വാം തിങ്. മാർവലിലെ റോക്കറ്റിന് സമാനമായി സ്വാം തിങ്ങിലൂടെ സംസാരിക്കുന്ന ഒരു മൃഗത്തിനെ ഡി സിയിലേക്ക് കൊണ്ടുവരാൻ ജെയിംസ് ഗൺ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു പ്രത്യേകതരം വൈറസ് കാരണമുണ്ടാകുന്ന മോൺസ്റ്റർ കഥാപാത്രത്തിനെ കേന്ദ്രീകരിച്ചാകും സ്വാം തിങ്ങിൻ്റെ കഥ പറയുന്നത്. ഇതുവരെ സംസാരിച്ചത് ഡി സി യു ചാപ്റ്റർ 1-ലെ ചലച്ചിത്രങ്ങളെ പറ്റിയാണ്. ഇനി ഗോഡ്സ് ആൻഡ് മോൺസ്റ്റേഴ്സിൻ്റെ ഭാഗമായി പുറത്തിറങ്ങാൻ പോകുന്ന സീരീസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ സീരീസാണ് ക്രീച്ചർ കമാൻഡോസ്. എച്ച് ബി ഒ മാക്സ് വഴി സ്ട്രീം ചെയ്യാൻ പോകുന്ന ഒരു ആനിമേറ്റഡ് സീരീസാണ് ക്രീച്ചർ കമാൻഡോസ്. ജെയിംസ് ഗണ്ണാണ് ക്രീച്ചർ കമാൻഡോസിൻ്റെ തിരക്കഥ രചിക്കുന്നത്. നിരവധി മോൺസ്റ്ററുകളും വാമ്പയറുകളും വേർവൂൾഫുകളും ഉൾപ്പെടുന്ന കഥയാണ് ഈ ആനിമേറ്റഡ് സീരീസിലുള്ളത്. അതായത് 2nd മഹായുദ്ധ സമയത്ത് ഈ ക്രീച്ചറുകൾ നാസീസിനെ തോൽപ്പിക്കാൻ അമേരിക്കയെ സഹായിക്കുന്നതായിരിക്കും ക്രീച്ചർ കമാൻഡോസിൻ്റെ ഒരു കഥാപശ്ചാത്തലം. ദി സൂയിസൈഡ് സ്ക്വാഡ് എന്ന ചിത്രത്തിൽ വീസലിന് സമാനമായി മറ്റ് ചിത്രങ്ങളിലെ ഡി സി കഥാപാത്രങ്ങളെയും ജെയിംസ് ഗൺ ക്രീച്ചർ കമാൻഡോസിൽ ഉൾപ്പെടുത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ആനിമേറ്റഡ് സീരീസിൽ ഉൾപ്പെടുന്ന പല കഥാപാത്രങ്ങളും പിന്നീട് ലൈവ് ആക്ഷൻ ചിത്രങ്ങളിലും പ്രത്യക്ഷപ്പെടുമെന്നാണ് ജെയിംസ് ഗൺ വ്യക്തമാക്കിയിട്ടുള്ളത്. അടുത്ത ഒരു സീരീസാണ് വാളർ. സൂയിസൈഡ് സ്ക്വാഡ് ചിത്രങ്ങളിലൂടെ നമുക്ക് വളരെയധികം സുപരിചിതയായ അമാൻഡ വാളർ എന്ന കഥാപാത്രത്തിന് ലഭിക്കുന്ന ഒരു സോളോ സീരീസാണ് വാളർ. മുൻ ചിത്രങ്ങളിൽ ഈ കഥാപാത്രത്തെ കൈകാര്യം ചെയ്ത
വയോള ഡേവിസ് തന്നെയാകും ഈ സീരീസിലും അമാൻഡ വാളർ എന്ന കഥാപാത്രത്തിനെ കൈകാര്യം ചെയ്യുന്നത്. മാർവലിലെ നിക് ഫ്യൂരിക്ക് സമാനമായ DCയിലെ ഒരു കഥാപാത്രമാണ് അമാൻഡ വാളർ. അടുത്ത ഒരു സീരീസാണ് ലാൻഡേൺസ്. DCയുടെ ഗ്രീൻ ലാൻഡേൺ എന്ന സിനിമ വൻ പരാജയമായതിനു ശേഷം ആ കഥാപാത്രത്തിനെ പിന്നീട് DC ചിത്രങ്ങളിൽ ഒരിക്കലും ഉപയോഗിച്ച് കണ്ടിട്ടില്ല. എന്നാൽ DCU ചാപ്റ്റർ 1 ലാൻഡേൺസ് എന്ന സീരീസിലൂടെ ഈ കഥാപാത്രത്തിന് പുതിയൊരു തുടക്കം നൽകാൻ ഒരുങ്ങുകയാണ് ജെയിംസ് ഗൺ. DC കോമിക്സിലെ ഹാൽ ജോർഡൻ, ജോൺ സ്റ്റെവാർട്ട് എന്നീ രണ്ട് കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചാകും ലാൻഡേൺസ് എന്ന സീരീസിൻ്റെ കഥ മുന്നോട്ട് പോകുന്നത്. അടുത്ത ഒരു സീരീസാണ് പാരഡൈസ് ലോസ്റ്റ്. വണ്ടർ വുമന്റെ ജന്മസ്ഥലമായ തെമിസ്കിറ എന്ന ദ്വീപിൻ്റെ ചരിത്രം പറയുന്ന സീരീസാണ് പാരഡൈസ് ലോസ്റ്റ്. ഇതിനു മുൻപ് വണ്ടർ വുമൺ, സ്നാക്ക് സ്നൈഡേഴ്സ് ജസ്റ്റിസ് ലീഗ് എന്ന ചിത്രങ്ങളിലൂടെ ചെറിയ രീതിയിൽ മാത്രമാണ് തെമിസ്കിറയുടെ ചരിത്രം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ സീരീസിലൂടെ തെമിസ്കിറയിലെ സ്ത്രീകളായ സൈനികരെ പറ്റിയും അവരുടെ രാജവംശത്തെപ്പറ്റിയും DCU കൂടുതൽ കഥകൾ പറയും. ഗെയിം ഓഫ് തോൺസിന് സമാനമായിട്ടുള്ള ഒരു സീരീസ് ആയിരിക്കും ഇതെന്നാണ് ജെയിംസ് ഗൺ അവകാശപ്പെടുന്നത്. അടുത്ത അവസാനത്തെ സീരീസാണ് ബൂസ്റ്റർ ഗോൾഡ്. 25-ാം നൂറ്റാണ്ടിൽ, അതായത് ഭാവിയിൽ ജീവിക്കുന്ന മൈക്ക് കാർട്ടർ എന്ന കഥാപാത്രത്തെ കേന്ദ്രീകരിച്ച് കഥ പറയുന്ന സീരീസാണ് ബൂസ്റ്റർ ഗോൾഡ്. DC കോമിക്സ് ബുക്ക് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള കഥാപാത്രങ്ങളിലൊന്നാണിത്. മൈക്ക് കാർട്ടർ എന്ന ഫുട്ബോൾ കളിക്കാരൻ ടൈം ട്രാവൽ ചെയ്ത് വർത്തമാന കാലത്തിലേക്ക് വന്ന് ഒരു സൂപ്പർ ഹീറോയായി ആളുകൾക്ക് മുന്നിൽ നടിക്കുന്നതാണ് ഈ സീരീസിൻ്റെ പ്രമേയം. അപ്പോൾ ഇത്രയുമാണ് DCയുടെ ഭാഗമായിട്ട് പുറത്തു വരുന്ന ഏറ്റവും പുതിയ ചലച്ചിത്രങ്ങളും സീരീസുകളും. ഇവയിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ഏറ്റവും പുതിയ DC കണ്ടന്റ് ഏതാണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. നന്ദി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.